ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലോബൽ വേർഷനിൽ നിന്ന് ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിലേക്ക് മാറ്റുമ്പോൾ, അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന ഒരുപാട് ഇഷ്യൂസും ബഗ്ഗുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്ന ഒരുപാട് ഇഷ്യൂസും ബഗ്ഗുകളെല്ലാം ഉണ്ട്, അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് എടുക്കുമ്പോൾ പുതിയ അക്കൗണ്ടാണ് ഈ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിൽ കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിനുള്ള സൊല്യൂഷനും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമേക്കാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമെങ്കിൽ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ അക്കൗണ്ട് ലിങ്ക് ചെയ്യുമ്പോൾ പുതിയ അക്കൗണ്ട് കിട്ടുന്നു എന്ന് പറഞ്ഞവരോടാണ്. നിങ്ങൾ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു മെയിൽ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് തന്നെയാണ് കാണിക്കുക. അതിനുശേഷം നിങ്ങൾ സെറ്റിംഗ്സിൽ കയറിയിട്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ കൊടുത്ത ശേഷം, അത് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ആ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടതിനാൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക. ആ ഒരു വീഡിയോയിലാണ് നമ്മൾ ഈ ഒരു കമൻറ്റ് കണ്ടതും. നിങ്ങൾ അതിന് ശേഷം ആ ഒരു സെറ്റിങ്സിൽ പോയിട്ട്, പുതിയ അക്കൗണ്ട് കിട്ടിയ ശേഷം സെറ്റിങ്സിൽ പോയിട്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏതിലാണോ, ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ട്വിറ്ററാണെങ്കിൽ ട്വിറ്റർ, ഏതിലാണോ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നത് അത് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ആ ഒരു വീഡിയോയുടെ ലിങ്ക്, ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ ഒരു ഗ്ലോബൽ അക്കൗണ്ടിൽ നിന്ന് ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വേറൊരു പോപ്പപ്പ് വന്നു. ആ ഒരു പോപ്പപ്പ് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടീസാണ് വന്നെങ്കിൽ നിങ്ങൾ ഗ്ലോബൽ വേർഷനിലേക്ക് തന്നെ തിരിച്ചു പോവുക. അതിനുശേഷം നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് കൺട്രി ഓർ റീജിയൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ യൂറോപ്യൻ സ്റ്റേറ്റ്സ് ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഒരു നോട്ടീസ് നമുക്ക് വരുന്നത്. അതല്ലാതെ ലിബിയ അങ്ങനെയുള്ള ചെറിയ കുറച്ച് രാജ്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് വരില്ല, ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ആകുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള യൂറോപ്യൻ സ്റ്റേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് ഗ്ലോബലിലേക്ക് സൈൻ ചെയ്തിട്ട് നിങ്ങളുടെ കൺട്രി ഓർ റീജിയൻ എത്ര ദിവസം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു ഒരു 1 വീക്ക് ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾ ഇന്ത്യയിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഗ്ലോബൽ വേർഷനിൽ നിന്ന് ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതല്ല, നിങ്ങൾക്ക് ഈ ഒരു കൺട്രി ഒരു റീജിയൻ ചേഞ്ച് ചെയ്യാൻ 120 ദിവസമുണ്ട്, അതല്ലെങ്കിൽ 60 ദിവസമുണ്ട്, അങ്ങനെയൊക്കെ ലോങ് പീരീഡ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പബ്ജിയുടെ ഹെൽപ്പ് സെൻറ്ററിലേക്ക് പോവുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുക, ഈ ഒരു സെർവർ അറിയാതെ മാറി അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് എന്താണ് ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുമെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു സെർവർ ചേഞ്ച് ചെയ്ത് തരും. അപ്പോഴും നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ഗ്ലോബൽ വേർഷനിൽ നിന്ന് ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിലേക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതല്ല, അവർ ചേഞ്ച് ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും ദിവസം നിങ്ങൾ ഗ്ലോബലിൽ തന്നെ കളിച്ച ശേഷം അതിനുശേഷം നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏതെല്ലാം രാജ്യത്തിൽ ഇരുന്ന് കഴിഞ്ഞാലാണ് നിങ്ങളുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ നടക്കാത്തത് എന്നുള്ള ചെറിയൊരു രാജ്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഡീറ്റെയിൽ ആയി നോക്കുന്നവർക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. അതല്ല, ഇനി അടുത്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അതിൻ്റെ ജസ്റ്റ് ഒരു നോട്ടീസ് ആദ്യം കാണിച്ചു തരാം. ഇപ്പോൾ ഒരുപാട് പേര് ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ ഏർലി ആക്സസ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഗ്ലോബലിലേക്ക് സൈൻ ഇൻ ചെയ്യുമ്പോൾ, ഒരു ലോഗൌട്ട് ആയ ശേഷം സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മുടെ അക്കൗണ്ട് മറ്റൊരു വേർഷനിലേക്ക് ട്രാൻസ്ഫർ ആയുള്ള ചെറിയൊരു നോട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിലേക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഗ്ലോബൽ വേർഷനിലേക്ക് വന്നിട്ട് നിങ്ങൾ ഇത് നോക്കുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഗ്ലോബൽ വേർഷൻ കളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നോക്കിയാൽ തന്നെ ഒരുപാട് വഴികളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അക്കൗണ്ടിന് പെർമനൻറ്റ് ബാൻ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അത് പറയാത്തത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നിട്ടാണ് നിങ്ങൾ ഈ ഒരു ഗ്ലോബൽ വേർഷനിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ് കാണിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ആ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കാണുക. എന്നിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ക്ലിയർ ഡാറ്റ അങ്ങനെയൊക്കെ അടിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്, അത് തീർച്ചയായിട്ടും കാണുക. എന്നിട്ട് ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള രണ്ടാമത്തെ ഒരു സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്, രണ്ടാമത്തെ ഒരു സൊല്യൂഷൻ. നിങ്ങളുടെ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ ഇപ്പോഴും ഏർലി ആക്സസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഗ്ലോബൽ വേർഷനും ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് വി പി എൻ ഇട്ടിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു ഗ്ലോബൽ വേർഷനിലേക്ക് ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്യുക. ഈ ഒരു വഴിയിലൂടെയും 90% പേർക്ക് ആ ഒരു പ്രോബ്ലം ഫിക്സ് ആവുന്നതായിരിക്കും. കാരണം മറ്റൊന്നുമില്ല, നമ്മൾ നേരത്തെ ഇട്ട ആ ഒരു വീഡിയോയിലൂടെ ഒരുപാട് പേർക്ക് പ്രോബ്ലം ഫിക്സ് ആയിട്ടുണ്ടെങ്കിലും, ഒരുപാട് പേർക്ക് അക്കൗണ്ട് തിരിച്ചു കിട്ടി വരണമെങ്കിലും, പക്ഷേ ഒരുപാട് പേർക്ക് വീണ്ടും ആ ഒരു പ്രോബ്ലം ഫിക്സ് ആയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ 90% പേർക്ക് ഈ ഒരു സൊല്യൂഷനിലൂടെയും
അക്കൗണ്ട് തിരിച്ചു കിട്ടാൻ സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായി കാണുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിനു മുമ്പിട്ട് ഒരുപാട് റിപ്പയൻ ട്രിക്ക് വീഡിയോസ് കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പം ഇനി അടുത്ത വീഡിയോയ്ക്ക് കാണുമ്പോഴേയും ബൈ.